സഹകരണമന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി ഈ കാലഘട്ടത്തിൽ 97 ഭരണഘടനാ ഭേദഗതിയായി വന്നിട്ടുണ്ട്. ആ വന്നതിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സഹകരണം സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആർട്ടിക്കിൾ 7 ഷെഡ്യൂൾ, അതിൽ 32 എൻട്രി സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്. അതിൽ കേന്ദ്രം കടന്നു കയറാറില്ല, കടന്നു കയറേണ്ട കാര്യവുമില്ല, കടന്നു കയറാൻ അവർക്ക് അവകാശവുമില്ല. അതേസമയത്ത് മന്ത്രാലയം രൂപീകരിച്ച് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൊട്ടക്ഷൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അവരതനുസരിച്ച് ചില സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതാണ്. അതല്ലാതെ ഇവിടുത്തെ സഹകരണ സംഘങ്ങളെ നേരിട്ട് നിയന്ത്രിക്കലോ അതിലിടപെടലോ കേന്ദ്രം ഇതുവരെ ചെയ്യുന്നില്ല. ചെയ്യേണ്ട നിയമപരമായ ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിനുള്ള അവകാശവുമില്ല. ഇവിടെ സ്റ്റേറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ കാര്യം. അല്ല, അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ വിവരിക്കട്ടെ. ഇവിടെ ഞങ്ങൾക്ക് അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടാതെ ആധികാരികമായതിൻ്റെ റിപ്പോർട്ടിൻ്റെയും രേഖയുടെ അടിസ്ഥാനത്തിലല്ലാതെ ആരെങ്കിലും പറയുന്നതിനെ ആസ്പദമാക്കി ഗവൺമെൻറ്റിന് പ്രതികരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വ്യക്തമായ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ എന്താ ഉള്ളടക്കമുള്ളതെന്ന് ഞാൻ അപ്പോൾ വിശദീകരിക്കും. ഇല്ല, ഇപ്പോൾ ഇത് കഴിഞ്ഞ നിയമസഭയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ എ ആർ നഗറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലെ പരാതികൾ ഉന്നയിക്കപ്പെട്ടത്. കനിവണ്ണൂർ വന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അത് നേരത്തെ തന്നെ നിങ്ങളോട് വിശദീകരിച്ചിരുന്നു. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ റിപ്പോർട്ട് കിട്ടി 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തുടർന്നുള്ള എല്ലാ നടപടികൾക്കും തുടക്കം കുറിച്ചു. ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിട്ടു, 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു, അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുത്തു, ഗവൺമെൻറ് ഇന്ന് ഉന്നതതല സംഘത്തെ വെച്ച് അന്വേഷിപ്പിച്ചു. അതിൻ്റെ ഇൻ്റർം റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾ 16 പേരെ ഡിപ്പാർട്ട്മെൻറ്റിലായി സസ്പെൻഡ് ചെയ്തു. തുടർന്ന് ഇപ്പോൾ 3 തരത്തിലുള്ള അന്വേഷണം നടക്കുകയാണ്. ഒന്ന്, അതിൻ്റെ ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്താൻ വേണ്ടി ഒരു 3-അംഗ സമിതിയെ നിയോഗിക്കുന്നു. 2, ഞങ്ങൾ ഉന്നതതല സമിതിയുടെ ഡീറ്റെയിൽ റിപ്പോർട്ട് വരുത്തുന്നു. 3, പോലീസിൻ്റെ അന്വേഷണം. ഇപ്പോൾ അവർ കൂടുതൽ ആളുകളെ പ്രതി ചേർത്തിട്ടുണ്ട്. ആദ്യ 7 പേരായിരുന്നെങ്കിൽ ഭരണസമിതിയിലെ ആളുകളെ കൂടി പ്രതി ചേർത്ത് പോലീസ് FIR കോടതിയിൽ കൊടുത്തു. 7 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അവർ ഭംഗിയായി നീക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് പുറമെ ഇപ്പോൾ വിജിലൻസ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ സഹകരണ മേഖലയിൽ ഏത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാലും അതെല്ലാം നമുക്ക് അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് നിയമാനുസൃതമായ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ പിന്നെ അതിന് വേറെ രൂപത്തിലുള്ള അന്വേഷണത്തിൻ്റെ പ്രശ്നമില്ല. അല്ല, അദ്ദേഹം എന്താണ് അതിൽ ഉദ്ദേശിച്ചതെന്നും എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളതെന്നും അദ്ദേഹത്തോട് ചോദിച്ചാലേ പറയാൻ പറ്റില്ല. എനിക്കതിനെ കുറിച്ച് വിശദീകരിക്കാൻ അറിയില്ല. എനിക്കിത് പരിശോധിച്ച് റിപ്പോർട്ട് വന്നാൽ ആധികാരികമായി ഞാൻ പരിശോധിച്ച് കൃത്യമായി നിങ്ങളോട് പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അത് പൊതുവിലെടുക്കുമ്പോൾ സഹകരണ പ്രസ്ഥാനത്തിന് ഇപ്പം നിങ്ങൾക്കറിയാം, കേരളത്തിലെ ജനജീവിതത്തിലെ എല്ലാ രംഗത്തും ഇടപെടുന്ന ഒരു മേഖല സഹകരണമാണ്. ഏത് പ്രശ്നവും പ്രതിസന്ധിയും പ്രയാസങ്ങളും വന്നാൽ അപ്പോഴെല്ലാം ഓടിയെത്തുന്നത് സഹകരണ മേഖല. ആ ചുമതല ഇപ്പോഴും നന്നായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഇപ്പോൾ പ്രളയം വന്നു. 2600 വീടാണ് കെയർഹോം പദ്ധതിയുടെ സഹകരണ മേഖല നിർമ്മിച്ചത്. 2006 കൈമാറി. ഇപ്പം 47 ഫ്ലാറ്റ് തൃശ്ശൂരിൽ 27 കൈമാറാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാതരംഗിണി വായ്പ ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് ആദ്യം രംഗത്ത് വന്നത് സഹകരണ പ്രസ്ഥാനമാണ്. ഒരു പൈസ പോലും പലിശ വാങ്ങിക്കാതെ പാവപ്പെട്ടവന് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ CMDRF 226 കോടി രൂപയാണ് സഹകരണ മേഖല സമാഹരിച്ചു കൊടുത്തത്. KSRTC-ക്കാരുടെ പെൻഷൻ, ക്ഷേമ പെൻഷൻ്റെ വിതരണം, ഇങ്ങനെ നാട്ടിൽ വരുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും സഹകരണ മേഖല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ചെയ്യുന്നു. ഈ പ്രാവശ്യത്തെ നമ്മുടെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും എല്ലാം നടുവിൽ ആശ്വാസം പകരുന്ന ഒട്ടനവധി വായ്പാ സംവിധാനങ്ങൾ പ്രഖ്യാപിച്ച് മുറ്റത്തെ മുല്ലയടക്കം പാവപ്പെട്ടവർക്ക്. സഹകരണ മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. AR നഗർ ബാങ്കിൽ ക്രമക്കേട് നടന്നോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് തനിക്കും പറയാനുള്ളത് എന്നാണ് തൽക്കാലം KT ജലീലിന്റെ ആക്ഷേപങ്ങൾക്കൊക്കെ ഇത്തരത്തിലാണ് CPMന്റെയും സർക്കാരിന്റെയും ഒക്കെ മറുപടി.